ഒരുപാട് പേർ സപ്ലൈകോയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പേർ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. വില വർധനവിൽ ജനങ്ങൾക്ക് ഉറപ്പായും ചിലത് പറയാനുണ്ട്. അവർ പറയുന്നതോട് ഇന്ന് കേൾക്കണം. ഇവര് പറയണത് എന്തെന്നറിയോ, ഇതുവരെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി വില കൂട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സാധനം എത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പൊ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ? അല്ലാണ്ട് ഇപ്പൊ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റൂല അല്ലേ. അപ്പൊ ഞങ്ങൾ ഉള്ള സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പൊ ഇത് സർക്കാർ ഞങ്ങളോട് ചെയ്യേണ്ട വലിയ വലിയ ഒരു അനീതിയാണ്. അരി വാങ്ങാനായിട്ട് വന്നു, അത് കിട്ടി, സബ്സിഡി പ്രതീക്ഷിച്ചു, പക്ഷെ അത് എന്തു ചെയ്യാൻ കിട്ടിയില്ല. വീട്ടുകാർ പറഞ്ഞ സബ്സിഡി ഉണ്ടെങ്കിൽ എല്ലാതും എടുത്താൽ മതി, പക്ഷെ സബ്സിഡി ഇല്ല. ബേസിക്കലി കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ സബ്സിഡി ഉള്ള സാധനം ഇല്ല. നമ്മളും സാധാരണക്കാർ ജീവിക്കുന്നത് ഇപ്പം ഈ മാവേലി സ്റ്റോറും ഒക്കെ ആശ്രയിച്ചിട്ടല്ലേ, അതൊന്നും ഇല്ലപ്പോ. അപ്പോൾ അതാണ്.